ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും നല്ലൊരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗിൽ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലോക്ക്ഡൗൺ സ്പെഷ്യൽ ഈദ് പുഡിംഗ് ആണ്. എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടുള്ള നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ പുറത്തു പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ്, രാത്രിയിൽ പുറത്തു പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ആദ്യം റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ ആദ്യം വേറൊരു പുഡിംഗ് ആയിരുന്നു വിചാരിച്ചിരുന്നത് ഉണ്ടാക്കാൻ. ഈ മാക്ടോപ്പിൻ്റെ ക്രീമൊക്കെ വെച്ചിട്ടുള്ളൊരു നല്ലൊരു പുഡിംഗ് ആയിരുന്നു. പക്ഷേ പിന്നെ വിചാരിച്ചു, നാട്ടിലിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആണ്, അപ്പോൾ ക്രീമൊക്കെ കിട്ടാൻ ഭയങ്കര പാടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും പറയും നല്ല സിമ്പിളായിട്ടുള്ള പുഡിംഗൊക്കെ ഷെയർ ചെയ്യാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലം നമുക്ക് ക്രീം അകത്ത് വെക്കാം, ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. നല്ലൊരു പുഡിംഗ് ആണ്, അപ്പോൾ അത് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ചേരുവ വെച്ചുള്ള നല്ലൊരു പുഡിംഗാണ് ഷെയർ ചെയ്യുന്നത്, ക്യാരറ്റ് പുഡിംഗ്. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ, എനിക്ക് എത്ര പുഡിംഗ് ഉണ്ടാക്കിയാലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പുഡിംഗാണ് ക്യാരറ്റ് പുഡിങ്ങും ഇളനീർ പുഡിങ്ങും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഫങ്ഷൻസ് ഒക്കെ വരുമ്പം ഈയൊരു പുഡിംഗ് എന്തായാലും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള പുഡിങ്ങൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാരറ്റ് പുഡിംഗ് റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ പുഡിംഗ് ആണ്. അപ്പം ആദ്യം ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ക്യാരറ്റ് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറയുന്നത്. മൂന്ന് വലിയ ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ അത് മാറ്റി വയ്ക്കുക. ആദ്യം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തെടുക്കുക, എന്നിട്ട് നമുക്കത് അരച്ചെടുക്കാം. അപ്പം ഞാനിപ്പം ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പാൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലിപ്പം രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത്. രണ്ട് കപ്പ് എന്ന് പറയുമ്പം 250 ml രണ്ട് കപ്പാണ്. അപ്പോൾ അതായത് 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ ഞാൻ ചൂടാക്കാൻ വെക്കുന്നതിന് മുമ്പ് ഞാൻ ചൈന ഗ്രാസിനെ പറ്റിയിട്ട് കുറച്ച് പറഞ്ഞുതരാം. കാരണം കുറേ പേര് എപ്പോഴും എന്നോട് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചൈന ഗ്രാസ് എങ്ങനെ മെഷർ ചെയ്യാമെന്ന്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ രണ്ടും ഒന്നിനെയാണ്. ഇതിന് ഈ രണ്ടിനു പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ജെലാറ്റിൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ പാക്കിൽ ഇതുപോലെ 25 ഗ്രാം എന്നുണ്ടാവും. 25 ഗ്രാമിൻ്റെ ഒരു വലിയ പാക്കാണ് നമ്മൾ എടുക്കുന്നത്. അത് മൊത്തത്തിൽ നമുക്കിപ്പം ഈ ഒരു പുഡിങ്ങിലേക്ക് വേണ്ട. അപ്പോൾ നമ്മളിത് മെഷർ ചെയ്യൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചൈന ഗ്ലാസ് മെഷർ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ 25 ഗ്രാമിൻ്റെ ഒരു പാക്ക് ഒന്നാകെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അതൊരു 3 ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് എടുത്തു വെക്കുക. അപ്പം ഞാനിപ്പം ഈ ഒരു 25 ഗ്രാമിൻ്റെ ഈ ഒരൊറ്റ സ്ട്രിപ്പ് നമ്മൾ ഒരു 3 ഈക്വൽ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഓരോന്നും ഏകദേശം ഒരു 8 ഗ്രാമോളം വരും. 8 × 3 = 24 ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം കണക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കപ്പ് പാലിലേക്ക് ഈ ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് 8 ഗ്രാം ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളൊരു ടിന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറിലോ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പീസ് 8 ഗ്രാമാണ് മനസ്സിലാവും. അപ്പോൾ ഇതിലും കുറവുണ്ടാക്കുവാണെങ്കിൽ ആ 8 ഗ്രാമിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് രണ്ടായിട്ട് ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ഗ്രാം ഓരോന്നും കിട്ടും. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു അളവാണ് നമ്മൾ ചൈന ഗ്ലാസിൻ്റെ എടുക്കാറ് കേട്ടോ. അപ്പം നമുക്കൊരു വേറൊരു പാത്രത്തിൽ ചൈന ഗ്ലാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാനുണ്ട്. ഞാനിപ്പോൾ 8 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് സാധാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, കുറച്ചധികം വെള്ളം വേണം കേട്ടോ, എന്നാലേ ചൈന ഗ്ലാസ് നല്ലോണം മെൽട്ട് ആവുള്ളൂ. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചൈന ഗ്ലാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ പാലും ചൈന ഗ്ലാസ്സും ഞാൻ ഒരേ സമയത്താണ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ചിലർ പറയുന്നൊരു ഡൗട്ടാണ്, നമ്മൾ പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് ചൈന ഗ്ലാസ് ഒഴിക്കുമ്പോൾ അത് പിരിഞ്ഞ് പോകുന്നുണ്ട് എന്നുള്ള പ്രശ്നം. അതും ഞാൻ മുമ്പ് കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ പാലിങ്ങനെ ഒരുപാട് തിളച്ച് മറിയാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ പാലിൻ്റെ പാല് ഭയങ്കരമായിട്ട് തിളച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പം ചൈന ഗ്ലാസ് അത്രയും ചൂടാക്കുന്നില്ലല്ലോ നമ്മൾ, ചെറിയ ഫ്ലെയിമിലല്ലേ വയ്ക്കുന്നത്. അപ്പോൾ രണ്ടിനും കൂടി ആ ചൂടിൻ്റെ പ്രശ്നം വരുമ്പോൾ ാണ് ആ ഒരു പിരിഞ്ഞ പോലെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പാല് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കുക, പിന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാക്കിയൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏത് പുഡിംഗ് ആണെങ്കിലും നമ്മൾ ചൈന ഗ്രാസ് ചേർക്കുന്ന പുഡിംഗ് ആണെങ്കിൽ ഇതുപോലെ പാല് ഒരുപാട് തിളച്ച് മറിയുന്ന സമയത്ത് നമ്മൾ ചൈന ഗ്രാസ് അതിലോട്ട് ആഡ് ചെയ്യരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ പുഡിങ്ങിൻ്റെ കുറച്ച് ടിപ്സൊക്കെ കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ പിന്നെ കമൻ്റ് ആയിട്ട് കൊടുക്കാട്ടോ. അപ്പോൾ പുഡിങ് ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക അതിൽ. അപ്പോൾ അത് രണ്ടും ഞാൻ അവിടെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്, പാലും ചൈനഗ്രാസും. ഇനി നമുക്കൊരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും മതി കേട്ടോ, തണുത്ത പാലാണ് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക, ഒരുപാട് വെള്ളത്തിൽ അത് അരച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ പാലിപ്പോൾ ഇത് ഏകദേശം ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്, നല്ലോണം തിളച്ച് മറിയുന്നൊന്നുമില്ല, തിളച്ചിട്ടേ ഉള്ളൂ. അതുപോലെ ചൈനഗ്രാസും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ ഏകദേശം അത് കട്ടി കുറഞ്ഞിട്ട് വരുന്നുണ്ട് ചൈനഗ്രാസ്. അതുപോലെ നമ്മുടെ പാലും ഇങ്ങനെ തിളയ്ക്കാൻ വരുന്നുണ്ട്, അപ്പോഴേക്കും നമുക്കതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പം ക്യാരറ്റ് നല്ലോണം പേസ്റ്റ് പരത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, ബാക്കി ഞാൻ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പം ക്യാരറ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ കുറഞ്ഞ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്. പാൽ നമ്മൾ ഒരു തവണ തിളപ്പിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, ഇത് ചേർത്തിട്ട് ഇങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിൽ അതിങ്ങനെ അവിടെ നിന്നിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പഞ്ചസാരയ്ക്ക് പകരം. പക്ഷേ ചിലർ ഇപ്പം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടാതെ വരും. അപ്പോൾ ഞാൻ മുമ്പ് ഒരു പാൽപ്പൊടി കൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാട്ടോ. അപ്പം ഞാനിപ്പോൾ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒരുമിച്ച് ഈക്വലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ക്യാരറ്റ് ബ്ലെൻഡ് ചെയ്തത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചൈനഗ്രാസ് ചേർത്ത് കൊടുക്കണം. ചൈനഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, അരിപ്പയിലൂടെ വേണം ചേർത്ത് കൊടുക്കാൻ. അതും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിപ്പം ഇതിൽ മധുരത്തിനായിട്ട് കണ്ടൻസ് മിൽക്കും പഞ്ചസാരയുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് മധുരം കൂടുതൽ ചേർത്ത് കൊടുക്കണം, എന്നാലേ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകത്തിലുള്ള മധുരം ആവുള്ളൂ. അപ്പോൾ തന്നെ എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു ഒരു തിക്നെസ്സിലായിരിക്കും കിട്ടുന്നത്. പഞ്ചസാര മാത്രമാണെങ്കിൽ ആ ഒരു തിക്നെസ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ നമ്മൾ ഒരുപാട് നേരം തിളച്ച് മറിയേണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ തന്നെ ഞാനൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്, പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുഡിംഗ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങ കൊണ്ടുള്ളൊരു ഗാർണിഷിങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ തേങ്ങ ചെരുവേത് എടുക്കാം, സാധാ തേങ്ങ ചെരുവേത് എടുക്കാം. തേങ്ങ ചെരുവേത് ആകുമ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുക്കുന്നത്, അത് നിർബന്ധമില്ല കേട്ടോ. അതിന് പകരം തേങ്ങ ചെരുവേത് എടുത്താലും മതി. അപ്പം അത് നമ്മളൊരു പാനിലേക്ക്, പാന് കുറഞ്ഞ ഫ്ലെയിമിൽ വയ്ക്കുക, പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അത് നമ്മൾ തേങ്ങ വറുക്കുന്ന പോലെ തന്നെ നല്ലൊരു ക്രിസ്പായിട്ട് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിപ്പം ഈ ഒരു ഡെക്കറേഷൻ കൊടുക്കാൻ കാരണം നട്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ എല്ലാവരും പറഞ്ഞു ഇപ്പം നട്ട്സ് ഇല്ല, അങ്ങനെ ഇപ്പോൾ ഡെക്കറേഷൻ കൊടുക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു തേങ്ങ ചെരുവേതിൻ്റെ ഗാർണിഷിങ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഡിങ് ഞാൻ ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2-3 മണിക്കൂർ നമ്മൾ തണുപ്പിച്ചെടുത്ത ശേഷം വേണം ഈ ഒരു ഡെക്കറേഷൻ കൊടുക്കാൻ കേട്ടോ. പുഡിങ് സെറ്റ് ആവാണ്ട് നമ്മൾ ഈ ഒരു ഗാർണിഷിങ് കൊടുക്കണ്ട. അപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് നമ്മൾ കറക്റ്റായിട്ടാണ് ചൈനഗ്രാസ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു പുഡിംഗ് ആയിരിക്കും. വല്ലാണ്ട് കട്ടിയിൽ ചൈനഗ്രാസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും പുഡിംഗ്, അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പുഡിംഗ് എപ്പോഴും നമുക്ക് വേണ്ടത് ഒരു ചെറുതായിട്ടൊരു സോഫ്റ്റ്നെസ് ആവണം, അതുപോലെ നമ്മൾ കട്ട് ചെയ്താൽ നല്ല രീതിയിൽ കിട്ടും വേണം. അത് നല്ലൊരു എന്താ പറയുക, നല്ല സോഫ്റ്റാണ്, പക്ഷേ ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ സെറ്റ് ആവുന്ന വരെ വയ്ക്കുക. നമ്മളെടുക്കുന്നതിനനുസരിച്ചിരിക്കും, ചൈനഗ്രാസ് എടുക്കുന്നതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ സെറ്റ് ആവുന്ന സമയം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണ്, എത്രത്തോളം ടേസ്റ്റി ആവും എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു പുഡിങ് ഞാൻ കുറേ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം നമ്മുടെ ലോക്ക്ഡൗൺ സ്പെഷ്യൽ ഈദ് പുഡിംഗ് ആയിട്ട് ഷെയർ ചെയ്യാൻ കാരണം എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പുഡിങ്ങിൻ്റെ ഡൗട്ട്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ മുമ്പത്തെ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ടിപ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്, കളറൊന്നും ആഡ് ചെയ്യാത്ത നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പം ക്യാരറ്റ് പുഡിങ്ങൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും, എന്നാലും ഇപ്പോൾ ഈ ഇത് സ്പെഷ്യലായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ചെയ്തറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ വ്ളോഗിലേക്ക് പോവാം. വീക്കെൻഡ് സ്പെഷ്യൽ ഇഫ്താർ വിഭവങ്ങളൊക്കെയാണിത്.
അപ്പോൾ വീക്കെൻഡിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന, അതായത് വ്യാഴാഴ്ച ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്ച്ചോറ്, ചിക്കൻ കറി, ഉള്ളി സുർക്ക, പിന്നെ ചേന ഫ്രൈ ആക്കിയത്, ചിക്കൻ ഫ്രൈ ആക്കിയത്, പപ്പടം, തൈര്, അച്ചാർ, ഇതൊക്കെയായിരുന്നു. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് പക്കവടിയും തരിക്കഞ്ഞിയും നാരങ്ങവെള്ളം, ഇതെന്തായാലും ഇവിടെ മസ്റ്റാണ്. പിന്നെ ഫ്രൂട്ട്സ്. ഇപ്പോൾ നോമ്പൊക്കെ തുറന്ന ശേഷം പിന്നെ നമ്മളൊന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇക്കാക്ക് അത്യാവശ്യമായിട്ട് ദുബായിലോട്ട് പോകണമെന്ന് പറഞ്ഞത്, പെട്ടെന്നുള്ളൊരു കോളായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇക്കാടെ കൂടെ ദുബായിലോട്ടാണ് പോയത്. ഏതായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താണല്ലോ. പിന്നെ ഒരു 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇക്കാടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 12:20 ആയിട്ടുണ്ട് സമയം. അപ്പം ആകെ മൊത്തം കൺഫ്യൂഷനായി. ഇനിയിപ്പം പോകണോ തിരിച്ച് വീട്ടിലോട്ട് പോയാൽ മതിയില്ലേ എന്നൊക്കെ വിചാരിച്ചു പോയി. അപ്പോഴാണ് നമ്മളിപ്പോൾ വന്ന ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ദേര ഫിഷ് മാർക്കറ്റ് ഉള്ളത്, വാട്ടർ ഫ്രണ്ട് മാർക്കറ്റാണ്. അപ്പോൾ അത് ഫുൾ ടൈം 24 hours ഓപ്പൺ ആണ്. അപ്പം അതൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പം അവിടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും നോമ്പായിട്ട് പിന്നെ ഫ്രഷ് ഫിഷ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്. ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ അകത്തേക്കുള്ള പാർക്കിംഗ് ആണിത്. വലിയൊരു മാർക്കറ്റ് തന്നെയാണ്. മക്കൾക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, കാരണം അവർ ബീച്ചിലോട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഫിഷ് മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് എന്തായാലും അവിടെ എത്തുമ്പോഴേക്കും ബീച്ചിലോട്ട് പോകാനുള്ള മൂഡൊക്കെ പോകാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫിഷ് മാർക്കറ്റ് എങ്കിൽ ഫിഷ് മാർക്കറ്റ് എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇതുപോലെ ഒരു മോള് പോലെ കണ്ടപ്പോൾ പിന്നെ മക്കൾക്ക് ചെറുതായിട്ടൊക്കെ ഒരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ രാത്രിയിലായതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ കൊണ്ട് വരാണ്ടിരിക്കായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പിന്നെ നമ്മൾ പിന്നെ വന്ന് പെട്ടുപോയതാണ്. റോസിനെ തന്നെ കുറേ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് നടക്കുമായിരുന്നു, കാരണം അവിടെ ഇവിടെ ഒക്കെ തൊട്ടിട്ട്. പിന്നെ റൂമുകൾക്കാണെങ്കിൽ മാസ്ക് ഇടാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതായാലും ഇവിടെ ഒറ്റ വന്നു. ഇനിയിപ്പോൾ എന്താപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും ചെറുതായിട്ടൊക്കെ വീട് എടുത്തിട്ട് വേഗം പിന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ നേരെ കാണുന്നത് ഫിഷ് കട്ടിങ് ഏരിയ ഒക്കെയാണ്, കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഇതാ വലിയൊരു ഫിഷ് മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇനി ഇവിടെ ഇല്ലാത്ത ഫിഷുകളില്ല, മൊത്തം ഫ്രഷായിട്ടുള്ള ഫിഷുകളാണ് കേട്ടോ. എല്ലാം ഫ്രഷാണ്. പിന്നെ എന്താ പറയുക, ഒരു പല തരത്തിലുള്ള മീനുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ചെമ്മീനിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ തന്നെ ചെമ്മീനിൽ തന്നെ ചെറിയ ചെമ്മീൻ, വലിയ ചെമ്മീൻ, പല കളറുള്ള ചെമ്മീനുകൾ, പല ടൈപ്പ് ചെമ്മീനുകൾ. ഇത് ലോബ്സ്റ്ററിൻ്റെ കുഞ്ഞുകുട്ടികളാണെന്ന് തോന്നുന്നു, ഇളകുന്നുണ്ട് കേട്ടോ. അത് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. അതുപോലെ ചെമ്മീൻ കണ്ടോ, പല ടൈപ്പ് ചെമ്മീനുകളാണ് അവരുടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ലോബ്സ്റ്ററും ഉണ്ട്, പിന്നെ ഞണ്ട്, കൂന്തൽ, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ നാട്ടിൽ നമ്മൾ എരുന്ത് ക്ലാംസ് ഉണ്ടല്ലോ, അതാണിത്. അതും അതിനും ജീവനുണ്ട്, ഇളകുന്നുണ്ടായിരുന്നു.
അതുപോലെ ഇതിനകത്ത് ഒരു അക്വേറിയം പോലെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ലോബ്സ്റ്ററും ഞണ്ടും. പിന്നെ നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന മീനുകളൊക്കെ, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അക്വേറിയത്തിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സെയിൽ ചെയ്യുന്നതന്നെയാണെന്ന് തോന്നുന്നു. ഫ്രഷായിട്ട് അങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചാന്ന് തോന്നുന്നു, എന്താണെന്നുള്ളത് അറിയില്ല. മീനൊക്കെ കണ്ടോ? അപ്പോൾ ആദ്യം നമ്മളിതെല്ലാം കൂടി ഒന്ന് കണ്ടു, പിന്നെ എന്ത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനായി. ഇക്കൾക്കും മക്കൾക്കും ഞണ്ട് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞണ്ട് നല്ലതൊന്നും കണ്ടില്ല. പിന്നെ ഇത് വാങ്ങിച്ചു കേട്ടോ, ക്ലാംസ് വാങ്ങിച്ചു. പിന്നെ അയില ഉണ്ടായിരുന്നു, അയില വാങ്ങിച്ചു. പിന്നെ ചെമ്മീനും വാങ്ങിച്ചു. ഞണ്ട് ഉമ്മൽക്കുയിൽ നല്ലത് കിട്ടാറുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടെ നല്ലത് നോക്കി, പക്ഷേ ഒന്നും നല്ലതുണ്ട് കണ്ടില്ല. പിന്നെ ഞാനാണെങ്കിലും അത്താഴത്തിന് സമയത്തൊന്നും ഞണ്ട് ഉണ്ടാക്കി തരില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് വാങ്ങിക്കുന്ന ഈ ഫ്രഷ് മീൻ കൊണ്ട് എന്തെങ്കിലും അത്താഴത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും വീട്ടിലെത്തുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞണ്ട് വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പോൾ ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ എത്തിയത് ഫിഷ് മാർക്കറ്റിലായിപ്പോയി. അങ്ങനെ പിന്നെ മീനൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയ ശേഷം പിന്നെ അത്താഴത്തിന് സമയമായിട്ടുണ്ടായിരുന്നു, രണ്ടരെങ്ങാനും ആയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴേക്കും. എന്നിട്ട് പിന്നെ ഫിഷ് കട്ട് ചെയ്ത് ഇതാ മീൻ കറി ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി, അത്താഴത്തിനുള്ള സംഭവങ്ങളൊക്കെയാണ്. ചായക്കുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇഫ്താറിന് ഉണ്ടാക്കിയ നെയ്ച്ചോറും കറിയൊക്കെ അവിടെ ബാക്കിയുണ്ട്, പക്ഷേ ആ ഒരു ഫ്രഷ് മീൻ എന്താ പറയുക, അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ. ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ പഴയ മീനായിപ്പോയി. അപ്പം അത്രയും ഫ്രഷായിട്ടുള്ള മീൻ കണ്ടപ്പം പിന്നെ അപ്പം തന്നെ ഉണ്ടാക്കി. ഇക്കാക്കും പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രഷായിട്ടുള്ള മീൻ കഴിക്കുന്നത് കേട്ടോ അത്താഴത്തിന്. അല്ലാത്ത സമയത്തൊന്നും മീനൊന്നും അത്താഴത്തിൻ്റെ സമയത്ത് കഴിക്കില്ല. അപ്പോൾ 2:30 സമയം, നമ്മൾ എത്തിയത് 2:30 1.5 മണിക്കൂറുകൊണ്ടൊക്കെ സംഭവം റെഡി ആയിട്ടുണ്ട്. മക്കളൊക്കെ കൈയും കാലും മുഖം കഴുകാനൊക്കെ പോയി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതാ റോസു നെയ്ച്ചോറും കോഴിക്കറിയും കഴിക്കുകയാണ്, അവൾക്ക് മീനൊന്നും പറ്റില്ല. ഫ്രഷ് മീനാണെങ്കിൽ നമ്മൾ മീൻകറി വെച്ചിട്ട് മീൻ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയൊന്നും മീനൊന്നും മണക്കില്ല. അത്രയും നല്ല ഫ്രഷായിരുന്നു സംഭവം, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അർദ്ധരാത്രിയിൽ മീൻ വാങ്ങിക്കാൻ പോയതും മീൻ വാങ്ങിച്ച് ഉണ്ടാക്കി കഴിച്ച വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.